ജൂൺ മാസം 27-ാം തീയതി ചൊവ്വാഴ്ച ദിവസം എന്റെ ഉറക്കത്തിൽ ഞാൻ കണ്ട സ്വപ്നം ഇങ്ങനെയായിരുന്നു. ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഒരു രാജ്യം നിന്ന് വിറച്ച് പൊങ്ങിത്താഴുകയും അതേ സമയത്ത് പെട്ടെന്ന് ആ രാജ്യത്തിന്റെ അടുത്തൊരു രാജ്യം സമാനമായി വിറച്ച് പൊങ്ങിത്താഴുകയും ആ ദേശങ്ങൾ മുഴുവനും തീ പടർന്ന് കത്തുകയും ആ രാജ്യം മുഴുവനും അന്ധകാരത്തിലാകുന്ന ഭയാനകമായ ഒരു കാഴ്ച ദൈവം സ്വപ്നത്തിലൂടെ എന്നെ കാണിച്ചു. സ്വന്തം വീടുകളും സ്വന്തം ദേശങ്ങളും വിട്ട് ജനം മറ്റൊരിടത്തേക്ക് പാലായനം ചെയ്യുന്ന ചില കാഴ്ചകളും നാം കാണാൻ പോവുകയാണ്. ഒരു രാത്രിയിൽ ശാന്തമായി കിടക്കുന്ന ഒരു വലിയ പട്ടണത്തിന്റെ മുകളിൽ ഒരു വലിയ മിസൈൽ വന്ന് വീണ് തകരുന്ന ഒരു കാഴ്ച ഞാൻ പ്രാർത്ഥനയിൽ കണ്ടു. ഇസ്രയേൽ ഹമാസ് സംഘർഷം കൂടുതൽ വഷളാകുന്നു. ഇന്നലെ രാത്രി മുതൽ നിർത്താതെയുള്ള മിസൈൽ ആക്രമണമാണ് ഇസ്രയേൽ നടത്തുന്നത്. അറിയിക്കാതെയുള്ള ആക്രമണത്തിന് പകരമായി ബന്ദികളാക്കിയവരെ ഇല്ലാതാക്കിയായിരിക്കും ഇനി മറുപടിയെന്ന് ഹമാസ്. ഇസ്രായേൽ ഹമാസ് സംഘർഷം 4-ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. നുഴഞ്ഞുകയറിയ ഹമാസ് സംഘത്തെ തുരത്തിയ സൈന്യം ഗാസ അതിർത്തിയുടെ നിയന്ത്രണം പൂർണ്ണമായി തിരിച്ചുപിടിച്ചു. ഗാസയിലേക്കുള്ള വൈദ്യുതി, ഭക്ഷണം, വെള്ളം, ഇന്ധനമെല്ലാം ഇസ്രായേൽ നിർത്തി. ഇതിനിടെ പലസ്തീൻ പ്രസിഡന്റ് റഷ്യ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തേക്ക് വരികയാണ്. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 1600 എന്നത് ഒരു കണക്ക് മാത്രമാണ്. അതിനും എത്രയോ വലുതായിരിക്കും അവിടുത്തെ ജീവഹാനിയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പലായത്തിൻ്റെ, വിലാപത്തിൻ്റെ ഒക്കെ കാഴ്ചകൾ ഭയപ്പെടുത്തുന്നതല്ലേ? ഒപ്പം നയതന്ത്ര തരത്തിലുള്ള ഇടപെടലുകൾ, മറ്റ് രാജ്യങ്ങളുടെ നിലപാടുകൾ.